ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. നമ്മളൊരു 3D ബോട്ടിലാർട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ, ഈ ചാനലുണ്ടല്ലോ, ഇത് എൻ്റെ സെക്കൻഡ് ചാനലാണ്. ഇതിൽ ഞാൻ ക്രാഫ്റ്റ്, പേപ്പർ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ബോട്ടിലാർട്ട് ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ബോട്ടിൽ ഇത് ഈ ഒരു ബോട്ടിലാണ്. ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള നല്ല മോഡൽ ബോട്ടിൽ തന്നെയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ക്ലീൻ ആക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഡെക്കോപേജ് ടിഷ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഡെക്കോപേജ് നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ വേറൊരു ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഡെക്കോപേജ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നല്ല ഒരു ബട്ടർഫ്ലൈ ഒക്കെ വരുന്നൊരു മോഡലാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ആ ഒരു ബട്ടർഫ്ലൈനെ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഡെക്കോപേജ് ടിഷ്യൂ കട്ട് ചെയ്യുന്നത് വാട്ടറും ബ്രഷും യൂസ് ചെയ്തിട്ട് ആദ്യമൊന്ന് നനച്ചുകൊടുത്തിട്ടൊക്കെയാണ് കൈ വെച്ചിട്ട് കട്ട് ചെയ്യലാണ്. അപ്പോൾ ഇതൊരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചിറകിൻ്റെ ആ ഒരു അറ്റത്ത് ഉള്ള ഒരു ഡിസൈനൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് പറ്റൂല. അപ്പം ഞാൻ കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണി തീർക്കാം. അപ്പം ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈനെ കട്ട് ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ബോട്ടിലെടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ഡെക്കോപേജ് ഒട്ടിക്കുന്നത് ഇതേപോലെ ആയിരിക്കും. പക്ഷേ ഇത് നമ്മൾ തിരിച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു കംപ്ലീറ്റ് നല്ലൊരു കളർ വരുന്ന ഒരു പിക്ചർ നമ്മളെ ബോട്ടിലിൻ്റെ ഒരു പുറത്ത് വരുന്ന രീതിക്കാണ് ഒട്ടിക്കുന്നത്. ഞാനിവിടെ മോജ് ബോർഡിൻ്റെ ഇതെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ അടുത്ത് ഫെവിക്കോളാണ് കയ്യിലുള്ളതെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ബ്രഷ് വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈനെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അടുത്തത് ഞാനിത് ആ ഒരു ബട്ടർഫ്ലൈ അതിൻ്റെ മുകളിൽ ഇതേപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. തല തിരിച്ചിട്ട് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതേപോലെ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. കൈ വെച്ചിട്ട് എന്താ പറയുക, ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റിൽ തന്നെ ഒട്ടിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു കവർ ഉണ്ടാവും, അതും ഞാൻ ഇതേപോലെ റിമൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ആദ്യമേ ആ ഒരു പുറത്തുണ്ടാകുന്ന ഒരു കടലാസ് പോലത്തെ സംഭവം റിമൂവ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്താലും മതി. പക്ഷേ ഇതാണ് കുറച്ചും കൂടി ഈസിയും തോന്നുന്നത് കേട്ടോ. എന്നാലാണ് കറക്റ്റ് ഒട്ടിക്കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടെ നമ്മുടെ ഒരു മോജ് പോജ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവർ ആക്കിയിട്ട് ആക്കണ്ട. അപ്പോൾ അതിൻ്റെ ആ ഒരു ടിഷ്യൂവിൻ്റെ ആ ഒരു ഇതൊന്നും എന്താ പറയുക, പേപ്പർ ഒന്ന് അങ്ങനെ നനഞ്ഞിട്ട് കുതിർന്നു പോകാനൊന്നും പാടില്ല. അതേപോലെ ആക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം ഞാനിതാ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ബോട്ടിലിന് പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ബട്ടർഫ്ലൈനെ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്താണ് പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സ്പോഞ്ച് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ആ ഭാഗം മാത്രമാണ് ഞാൻ പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ മുകളിലും പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആവണം, അത് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഫെവിക്കോൾ ആണെങ്കിലും മോജ് പോജ് ആണെങ്കിലും കുറച്ച് മാത്രം എടുത്താൽ മതി, ഓവറായിട്ട് എടുക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു ബാക്ക് ഭാഗം മൊത്തത്തിലും യെല്ലോ കളർ വെച്ചിട്ട് പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വീഡിയോ എടുക്കുമ്പം രാത്രി ആയിട്ടുണ്ട് കേട്ടോ, അതാണ് ആ ഒരു ലൈറ്റിൻ്റെ ഒരു വ്യത്യാസം കാണുന്നത്. അടുത്തത് ഞാൻ ഇതാ ലൈറ്റ് വയലറ്റ് കളർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 5 പെറ്റൽസ് വരുന്ന ഫ്ലവറാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഒരു വയലറ്റ് കളറല്ലേ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കളർ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറും എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നമ്മൾ ഈ ഒരു യെല്ലോ കളർ പെയിൻറ്റ് ചെയ്തത് അത് ആ ഒരു ബാക്ക് ഭാഗവും പിന്നെ അതിൻ്റെ ഒരു സൈഡ് വരെയും മാത്രമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡ് മൊത്തത്തിലായിട്ട് മുകൾ ഭാഗം വരെ ഈ ഒരു ഫ്ലവർ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ മുകൾ ഭാഗം വരെ എത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തും ഇതേപോലെ തന്നെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാനിതാ സാപ്രീൻ കളർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ലീഫും കൂടെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് ലീഫും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെയിപ്പോൾ നമ്മൾ ലീഫും വരച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ചെറുതായിട്ട് ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം കാണുമ്പം നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബട്ടർഫ്ലൈനെ വൃത്തിക്ക് കാണുന്നില്ല. കാരണം ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ എയർ കയറിയിട്ടാണ്, എന്താണ് സംഭവം എന്നറിയില്ല, വെള്ളത്തിൻ്റെയൊക്കെ ഇത് കാണുന്നുണ്ട്.
ചെറുതായിട്ടൊരു മങ്ങിയ പോലെയാണ് ഉള്ളത്. അത് നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ. അതിനിടയിൽ ഞാനിത് നമ്മളെ ഒരു സൈഡിൽ വരച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ തൊട്ടടുത്തും കൂടെ ഫ്ലവർ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 3D ബോട്ടിലാട്ടാണ് എന്ന്. അപ്പോൾ നമുക്കിതൊരു 3D എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൽ ഈ ഒരു ബോട്ടിലിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് എഫക്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പെയിൻ്റൊക്കെ ഇളകി പോകും. അപ്പോൾ അത് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ജെസോ വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൗഡറും ഫെവിക്കോളും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലിന് ഒന്നും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ബാക്ക് ഭാഗത്ത് നമ്മൾ യെല്ലോ കളർ വെച്ചിട്ട് ആക്കി എടുത്ത് ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പരിധിവരെ പെയിൻറ്റ് ഇളകി പോകുന്നതിന് നമ്മുടെ ബോട്ടിലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു യെല്ലോ കളർ ജെസോ വെച്ചിട്ടും നമ്മുടെ ബോട്ടിലിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു ടോപ്പിലും യെല്ലോ കളർ വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഞാനതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈനെ കുറച്ചും കൂടെ വലുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു നല്ല 3D എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ. നേരിട്ട് സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എന്തായാലും നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സിനും പെയിൻറ്റിനൊക്കെ വാർണിഷും കൂടെ ആക്കി കൊടുക്കണം. എന്നാൽ പിന്നെ വെള്ളം ആയിക്കഴിഞ്ഞാലും പെട്ടെന്നൊന്നും അങ്ങനെ പെയിൻറ്റ് ഇളകി പോവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ഇതേപോലെ LED ലൈറ്റൊക്കെ ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. രാത്രിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. അതൊരിക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.